റയൽ മഡ്രിഡ് മേടിക്കാൻ വെച്ച ലിവർപൂൾ സ്കൗട്ട് ചെയ്ത 18 വയസ്സുകാരനെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് റാഞ്ചി എന്ന് കേട്ടപ്പോൾ ചെറുതായിട്ടൊന്ന് മിന്നി. അവന് വിലയിട്ടത് 50 മില്യൺ യൂറോ ആണെന്ന് കേട്ടപ്പോൾ ശരിക്കൊന്ന് മിന്നി. ആരാണിവൻ? ഡിഫൻഡറോ? വിർജിൽ വാൻ ഡൈക്കായിട്ടാണ് ഫുട്ബോൾ അനലിസ്റ്റ് ഈ ഒരു പ്ലെയറിനെ കമ്പയർ ചെയ്യുന്നത്. അഗ്രസീവ് പ്ലെയറാണോ? അല്ല, ശാന്തപ്രകൃതം. ഈ ട്രാൻസ്ഫർ വിൻഡോയിൽ ടോപ്പ് ക്ലബ്സ് ടോപ്പ് പ്രോസ്പെക്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്ന പ്ലെയറിനെയാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ക്ലബിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. ഹൈപ്പ് മതിയോ? ആരാണിവൻ? ദ നെയിം ഈസ് ലെനി. ലെനി യോറോ ഫ്രം ദ ഫ്രഞ്ച് റിപ്പബ്ലിക്. ഈ ട്രാൻസ്ഫർ വിൻഡോ സ്റ്റാർട്ട് ചെയ്തപ്പോട്ട് കേൾക്കുന്ന പേരാണ് ലെനി യോറോ. മാഞ്ചസ്റ്റർ സിറ്റി, റയൽ മഡ്രിഡ്, ലിവർപൂൾ പോലത്തെ ക്ലബ്സ് ഈ ഒരു പ്ലെയറിനെ ടാർഗറ്റ് ചെയ്തപ്പോൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഫാൻസ് ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടാവില്ല മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ ഈ പ്ലെയറിനെ സൈൻ ചെയ്യാൻ പറ്റുമെന്ന്. മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ ഇനിയോസ് ഗ്രൂപ്പ് ഫുട്ബോളിംഗ് സൈഡ് നോക്കാൻ തുടങ്ങിയിട്ട് രണ്ടാമത്തെ സൈനിങ് ആണ് ഈ ഒരു പ്ലെയർ. ഡേവിഡ് ഓൺസ്റ്റൈൻ മാഞ്ചസ്റ്റർ യുണൈറ്റഡിലോട്ട് ലെനി യോറോ സൈൻ ചെയ്യണമെന്ന് കൺഫേം ചെയ്തപ്പോൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഫാൻസ് ശരിക്കും എക്സൈറ്റഡ് ആയി. കാരണം ഈ ട്രാൻസ്ഫർ വിൻഡോയിൽ രണ്ടാമത്തെ സൈനിങ് ആണ് നടക്കുന്നത്. ഫസ്റ്റ് ഒരു സ്ട്രൈക്കർ ജോഷുവ സിർക്സി, ഒരു യങ് ടാലൻറ്റഡ് സ്ട്രൈക്കറാണ്. അതുപോലെ തന്നെ ഒരു യങ് ഡിഫൻഡറിനെ അങ്ങോട്ട് കൊണ്ടുവരാൻ യുണൈറ്റഡിന് സാധിച്ചതാണ്. അതിൻ്റെ ഒപ്പം തന്നെ ഉഗാർട്ട്, ഡിലൈറ്റ് പോലത്തെ ടാലൻറ്റഡ് പ്ലെയേഴ്സിനെ കൊണ്ടുവന്നുള്ള റൂമേഴ്സും സ്ട്രോങ് ആണ്. ശരിക്കും ആരാണ് ഈ ലെനി യോറോ? ലെനി യോറോ ജനിച്ചത് ടോപ്പ് ഫുട്ബോളിംഗ് നേഷനായ ഫ്രാൻസിലാണ്. ലെനി യോറോ കളിച്ചുകൊണ്ടിരുന്നത് ലീഗ് വണ്ണിലെ ലിലിയിലാണ്. ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഒരു പ്ലെയർ ഡെബ്യൂട്ട് നടത്തിയത് 16-ാമത്തെ വയസ്സിലാണ്. നിങ്ങൾ ആലോചിക്കണം, 16-ാമത്തെ വയസ്സിൽ മെയിൻ ടീമിൽ വന്നൊരു പ്ലെയറാണ് ലെനി യോറോ. അപ്പോൾ ഈ ഒരു പ്ലെയറിൻ്റെ ക്വാളിറ്റി നിങ്ങൾ മനസ്സിലാണ്. എന്തുകൊണ്ടായിരിക്കും ഈ ഒരു പ്ലെയറിനെ ഈ ട്രാൻസ്ഫർ വിൻഡോയിൽ ടോപ്പ് പ്രോസ്പെക്റ്റ് ആയിട്ട് കണക്ക് കൂട്ടിയത്? നമുക്ക് നോക്കാം. ഒരു 18-വയസ്സുകാരൻ്റെ മെച്യൂരിറ്റി അല്ല ഈ ഒരു പ്ലെയറിന് ഉള്ളത്. ഫുട്ബോൾ അനലിസ്റ്റ് വാൻ ഡൈക്കായിട്ട് കമ്പയർ ചെയ്യാനുള്ള മെയിൻ കാരണം ഈ ഒരു പ്ലെയറിൻ്റെ ഗെയിം റീഡ് ചെയ്യാനുള്ള ഒരു എബിലിറ്റിയാണ്. ഈ ഒരു പ്ലെയർ അത്ര അഗ്രസീവ് പ്ലെയർ അല്ല, പക്ഷേ കാം ആൻഡ് കമ്പോസ്ഡ് പ്ലെയറാണ്. ഒപ്പോണൻ്റെ വീക്ക്നെസ് മനസ്സിലാക്കി ഡിഫെൻഡ് ചെയ്യുന്ന ഒരു പ്ലെയറാണ്. ഒരു ലൈൻ കട്ട് ചെയ്ത് ചെയ്യുന്ന പാസൊക്കെ ഇൻ്റർസെപ്റ്റ് ചെയ്യാൻ കെൽപ്പുള്ള ഒരു പ്ലെയറാണ്. അതുപോലെ തന്നെ പേസും സ്ട്രെങ്ത്തും ഉള്ളൊരു പ്ലെയറാണ്. പിന്നെ ലോങ് ലെഗ്സ് ആണ്. വാൻ ബസാക്കിനെ പോലെ ഒരു സ്ലൈഡിങ് ടാക്കിളൊക്കെ മച്ച് എഫക്റ്റീവ് ആണ് ഈ ഒരു പ്ലെയർ ചെയ്യുമ്പോൾ. കുറേ കാര്യങ്ങൾ നമ്മൾ വീഡിയോസിലൂടെയൊക്കെയാണ് കാണുന്നത്. പക്ഷേ ഈ ഒരു പ്ലെയറിൻ്റെ റേഞ്ചേഴ്സ് ആയിട്ട് യുണൈറ്റഡ് മാച്ച് ഉണ്ടായിരുന്നു. അന്നായിരുന്നു യോറോ ഡെബ്യൂട്ട് ചെയ്തത്. ഒരു സ്മൂത്ത് ഡെബ്യൂട്ട് ആയിരുന്നു. ആ ഒരു മാച്ച് കണ്ടറിയാം ആ ഒരു പ്ലെയറിൻ്റെ കമ്പോഷർ. ബാക്ക് ലൈനിൽ നിന്ന് ബോള് കളക്ട് ചെയ്ത്, ഗോളിയുടെ ഒനാനയിൽ നിന്ന് കളക്ട് ചെയ്ത്, ഒപ്പോണൻ്റ് പ്രസ് വന്നാലും കമ്പോഷർ മെയിൻ ചെയ്ത് സൈഡിലോട്ടാണെങ്കിലും മുന്നോട്ടാണെങ്കിലും അങ്ങനെ പ്രഷറൊന്നും ആണ്ട് ഒരു ഫ്രീ ഫ്ലോയിങ് ഗെയിം നമുക്ക് കാണാൻ പറ്റും. നമുക്ക് റാഫേൽ വരാനൊക്കെ ഓർമ്മിപ്പിക്കുന്ന ഒരു രീതിയിലുള്ള പെർഫോമൻസ് ആയിരുന്നു റേഞ്ചേഴ്സ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ്. അങ്ങനത്തെ ഒരു പ്ലേയിങ് സ്റ്റൈലും അതുപോലെ തന്നെ ക്രൂഷ്യലായിട്ടുള്ള ഇൻ്റർസെപ്ഷനും കാര്യങ്ങളൊക്കെ നടത്തിയായിരുന്നു. പക്ഷേ ഇതുകൊണ്ടൊന്നും ടോപ്പ് ക്ലബ്സ് ഈ പ്ലെയറിനെ നോക്കണമെന്നില്ല. പക്ഷേ എല്ലാം സംസാരിക്കുന്ന നമ്പേഴ്സാണ്. നമുക്ക് ഈ പ്ലെയറിൻ്റെ സ്റ്റാറ്റ്സ് നോക്കാം. Under-21 ഏറ്റവും കൂടുതൽ പാസ് അക്യൂറസി ഉള്ള ഒരു പ്ലെയറാണ്. 90% മുകളിലാണ് ഈ പ്ലെയറിൻ്റെ പാസ് അക്യൂറസി. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ പാസസ് കംപ്ലീറ്റ് ചെയ്ത പ്ലെയറാണ്. Top 5 ലീഗിൽ ഏറ്റവും കൂടുതൽ പാസ് കംപ്ലീഷൻ 1700 പാസ്സാണ് ഈ ഒരു പ്ലെയർ കഴിഞ്ഞ സീസണിൽ ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ ഏരിയൽ ഡ്യുവലിൽ ബെസ്റ്റാണ്, സെക്കൻഡ് ബെസ്റ്റ് പ്ലെയറാണ്. ടാക്ലിങ്ങിൽ 4th best പ്ലെയറും ആണ് കഴിഞ്ഞ സീസണിൽ ഈ ഒരു പ്ലെയർ. അപ്പോൾ വെറുതെ അല്ല എല്ലാ ടീമും ഈ ഒരു പ്ലെയറിനെ ടോപ്പ് പ്രോസ്പെക്റ്റ് ആയിട്ട് കണ്ടതും ട്രാൻസ്ഫർ വിൻഡോയിൽ ഹൈ ഡിമാൻഡും വന്നത്. സ്കില്ലാണ് യോറോൻ്റെ മെയിൻ. അപ്പോൾ നമുക്ക് ലെനി യോറോൻ്റെ സ്കിൽ സെറ്റിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് സൈൻ ചെയ്തേക്കുന്നത് ഒരു ബോൾ ക്യാരിയിങ് ഡിഫൻഡറിനെയാണ്. ഒരു ഡ്രിബ്ലറാണ് ലെനി യോറോ. അപ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ എക്സ്പെക്ട് ചെയ്യാം. പക്ഷേ ഈ സീസണിൽ കൂടുതൽ ലെനി കളിച്ചു വരുന്ന ഒരു കവറിങ് ഡിഫൻഡറായിട്ടാണ് കാണപ്പെടുന്നത്. ഇപ്പോൾ നമ്മുടെ ടീമിൽ നോക്കുകയാണെങ്കിൽ ലെസാൻഡ്രോ മാർട്ടിനസ്, ഡലോട്ട്, ലൂക്ഷോ എല്ലാവരും അഡ്വാൻസ്, ഒരുപാട് അഡ്വാൻസ് ചെയ്യുന്ന ഡിഫൻഡേഴ്സാണ്. ഇപ്പോൾ ഈ ഒരു പ്ലെയർ ബാക്കിൽ നിന്ന് കവർ ചെയ്യാനായിട്ട് പെർഫെക്റ്റ് ആണ്. അതൊരു സ്ട്രെങ്ത്താണ് ഈ ഒരു പ്ലെയറുടെ. അപ്പോൾ നമുക്ക് ബാക്കിൽ നിന്ന് കവർ ചെയ്യുന്ന ഒരു ടീമിലൊരു ബാലൻസ് കൊണ്ടുവരാൻ സാധിക്കുന്ന ഒരു പ്ലെയറാണ്. അപ്പോൾ നമുക്ക് ആ ഒരു ടൈപ്പിലെ ഗെയിം നമുക്ക് കൂടുതൽ കാണാൻ സാധിക്കേണ്ടതാണ്. അതിൻ്റെ ഒപ്പം തന്നെ ഒരു ആൻറ്റിസിപ്പേഷനും ഗെയിം മനസ്സിലാക്കാനുള്ള എബിലിറ്റിയും ഏരിയൽ ഡ്യുവൽ വിൻ ചെയ്യാനും ടാക്കിൾ വിൻ ചെയ്യാനൊക്കെ
പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു പ്ലെയർ ആണ്. പിന്നെ നോക്കുകയാണെങ്കിൽ ഈ ഒരു പ്ലെയർ അപ്പോൾ ബെസ്റ്റ് ഡിഫൻഡർ ആണോ, അങ്ങനെയൊക്കെ ഒരു ചോദ്യം വരാൻ ചാൻസ് ഉണ്ട്. പക്ഷേ അങ്ങനെയല്ല, ഈ ഒരു പ്ലെയറിന് ഒരുപാട് മേഖലയിൽ ഇമ്പ്രൂവ് ചെയ്യാന്നുള്ള കാര്യങ്ങൾ. കാരണം ഈ ഒരു പ്ലെയർ ലൈൻ ബ്രേക്ക് ചെയ്തുള്ള പാസസ് നടത്തുന്നത് അത് കുറവാണ്. ഒപ്പോണന്റിന്റെ ഡി ബോക്സിലോട്ട് പാസസ് വന്നത് അത് കുറവാണ്. അങ്ങനത്തെ കാര്യങ്ങൾ ഇപ്പൊ ഡ്രിബിൾ ചെയ്യുന്ന ഒരു, രണ്ട് ഫീൽഡിലും ഡ്രിബിൾ ചെയ്യുന്ന ഒരു പ്ലെയർ ആണ്. പക്ഷെ ആ ഒരു സ്കില്ല് അധികം നമുക്ക് യൂസ് ചെയ്യാത്തൊരു പ്ലെയർ ആണ്. പക്ഷെ ആ സ്കില്ലുണ്ട്, അത് ഇമ്പ്രൂവ് ചെയ്യാനുള്ള സ്കില്ലാണ്. അപ്പൊ അത് നമുക്ക് ഈ ഒരു ടീമിൽ നിന്ന് കളിച്ച് ഇമ്പ്രൂവ് ചെയ്യുന്നത് വിറ്റ്നസ് ചെയ്യാൻ പറ്റും. 18 വയസ്സിലൊരു ടോപ്പ് പ്രോസ്പെക്റ്റ് ആണ്. പക്ഷെ ഒരുപാട് കാര്യങ്ങൾ ഇമ്പ്രൂവ് ചെയ്യാനുണ്ട്. ഇപ്പൊ ബാക്കിൽ നിന്ന് ബോള് കളക്ട് ചെയ്യുന്ന കമ്പോഷറാന്ന് പറഞ്ഞു. പക്ഷെ ആ ഒരു കമ്പോഷറിലും ഒരുപാട് റിസ്കി ഗെയിം ഈ ഒരു പ്ലെയർ കളിക്കുന്നുണ്ട്. അപ്പൊ അതിലൊക്കെ ഡെവലപ്മെന്റ് കാണാൻ നമുക്ക് സാധിക്കും. അതൊക്കെ ടെൻഹാഗ് എങ്ങനെയാണ് ഈ പ്ലെയറിനെ, ടെൻഹാഗും വാനസ്ട്രോയും ഇപ്പൊ ടീമിൽ വന്നിട്ടുണ്ട്. ടീം കുറച്ചും കൂടി ബെറ്റർ ആവാനുള്ള നല്ല ചാൻസസ് കാണുന്നുണ്ട്. അപ്പൊ ഈ ഒരു സംഭവങ്ങളും ഈ പ്ലെയറിന്റെ ഗ്രോത്ത് ഒക്കെ നമുക്ക് കാണാൻ പറ്റും. ഭയങ്കര എക്സൈറ്റഡ് ആണ് ഈ ഒരു പ്ലെയറിന്റെ ഗ്രോത്ത് കാണാനും ഈ ഒരു പ്ലെയറുടെ പെർഫോമൻസ് ഈ സീസണിൽ കാണാനും ഈ ടീമിൽ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് കാണാനൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആണ്. നെക്സ്റ്റ് ആയിട്ട് നമുക്ക് കോൺട്രാക്ട് ഡീറ്റെയിൽസിനെ കുറിച്ച് സംസാരിക്കാം. 5-year contract ആണ്, 52 million പ്ലസ് ആഡ്ഓൺസ്. പിന്നെ പറയുകയാണെങ്കിൽ ഈ ഒരു ടീമിലോട്ട് ഈ ഒരു പ്ലെയർ തന്നെയാണെങ്കിൽ, നമ്മൾ കഴിഞ്ഞ 2 season മുമ്പ് വരാനും ലസാൻഡ്രോ ഫിറ്റ് ആയിട്ടൊരു സീസൺ കണ്ടായിരുന്നു. അത് ബെസ്റ്റ് സീസൺ ആയിരുന്നു. അങ്ങനെ ഒരു രീതിയിലോട്ട് ഈ ഒരു കോംപോ യോറോയും മാർട്ടിനസും ഗ്രോത്ത് വന്നെയാണെങ്കിൽ വളരെ നന്നായിരിക്കും. അതിൻ്റെ ഒപ്പം തന്നെ മിഡ്ഫീൽഡ് കോബി മേനോ ആയിട്ടുള്ള ഒരു ഇൻട്രാക്ഷനും ടീമിൽ മൊത്തത്തിലൊരു ഒരു പോസിറ്റീവ് വൈബാണ്. കാരണം യങ്സ്റ്റേഴ്സ് ആണ് കൂടുതലുള്ളത്, ഹൊയ്ലൻഡ്, ഗാർണാച്ചോ, കോബി മേനു, 18 വയസ്സായിട്ടുള്ള യോറോ ഉണ്ട്, പുതിയ സൈനിങ് ജോഷുവ സിർക്സി അമ്മ, അതാണെങ്കിലും എല്ലാം യങ്സ്റ്റേഴ്സ് ആണ്. അപ്പോൾ അങ്ങനെ ഒരു ടീം ബിൽഡായതുകൊണ്ട് സെറ്റാക്കി എടുക്കാൻ ടെൻഹാഗ് ട്രൈ ചെയ്യുന്നതും ബോർഡ് അത് സപ്പോർട്ട് ചെയ്യുന്നതും എല്ലാം പോസിറ്റീവ് വൈബാണ് മൊത്തത്തിൽ ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് പറയാനുള്ളത്. അപ്പോൾ ഒരു നല്ല സീസൺ ആയിക്കട്ടെ എന്ന് എക്സ്പെക്ട് ചെയ്യുന്നത്. ടൈറ്റിലിന് വേണ്ടി പോകേണ്ട സീസണാണ്, 3rd season ടെൻഹാഗിൻ്റെ. അപ്പോൾ ടൈറ്റിലിന് വേണ്ടി പോകാൻ പറ്റട്ടെ എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എത്രത്തോളം ആ പ്രീമിയർ ലീഗ് ടൈറ്റിലിന് വേണ്ടി ഫൈറ്റ് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. എന്നാലും യൂറോപ്പ ലീഗ് ഒക്കെ ഫൈറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈറ്റിലാണ്. അപ്പോൾ അതൊക്കെ അടിക്കുകയാണെങ്കിൽ നല്ല തന്നെ ആയിരിക്കും. പ്രീമിയർ ലീഗിന് അടിക്കണമെന്നാണ് ആഗ്രഹം. ചാമ്പ്യൻസ് ലീഗിൽ എന്തായാലും top 4 എന്തായാലും ഫിനിഷ് ചെയ്യാൻ പറ്റണമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ എന്താണ് ഈ പ്ലെയറിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എന്തായാലും ഈ പേജ് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ലൈക്ക് ചെയ്ത് നല്ലതാണ്, എൻഗേജ്മെൻറ്റ് കൂടും. അത്രയൊക്കെ തന്നെ ഉള്ളൂ. യു ഗൈസ് ടേക്ക് കെയർ, ബൈ. ഈ വീഡിയോ എംപപ്പയുടെ കാണണമെങ്കിൽ അത് കണ്ടു നോക്കുക, നല്ല വീഡിയോ ആണ്. എംപപ്പ റയൽ മാഡ്രിഡ് പ്രസൻറ്റേഷനാണ്. സ്റ്റേ ട്യൂൺ ഗൈസ്, ടേക്ക് കെയർ.